മലപ്പുറത്ത് വീണ്ടും ഒരു പനി മരണം കൂടി. ഡെങ്കിപ്പനി ബാധിച്ച് പോരൂർ സ്വദേശി മരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ കൂടുതലായി പടരുന്നു. മിക്ക ജില്ലകളിലും ഇതാണ് അവസ്ഥ. പല സ്ഥലങ്ങളിലും എലിപ്പനി, ഡെങ്കിപ്പനി, സിക വൈറസൊക്കെ സ്ഥിരീകരിച്ചതിൻ്റെയും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നതിൻ്റെയും ഒക്കെ വാർത്ത ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ ആരാണ് മരിച്ചത്, എന്താണ് സംഭവം? ഷിയാസ്, പനി ബാധിച്ച് ആളുകൾ കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് എത്തുന്നതിനിടെ വീണ്ടും ഒരു പനിമരണം കൂടി മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നു. ഡെങ്കിപ്പനി ബാധിച്ചാണ് മരിച്ചിരിക്കുന്നത്. പോരൂർ പുളിയക്കോട് സ്വദേശിയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇയാളൊരു ലോറി ഡ്രൈവറായിരുന്നു. അപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത്. ശനിയാഴ്ച മുതൽ തന്നെ ഇയാൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. 42 വയസ്സായിരുന്നു പ്രായം. ഇന്ന് രാവിലെ മറ്റൊരു മരണം കൂടി മലപ്പുറത്ത് സംഭവിച്ചിരുന്നു. ഇത് കുറ്റിപ്പുറത്തായിരുന്നു. കുറ്റിപ്പുറത്ത് ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. 13 വയസ്സുകാരനായ ഗോകുലാണ് പനി ബാധിച്ച് മരിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇന്ന് പുലർച്ചെയോടുകൂടി മരണപ്പെട്ടു. ഇങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ രണ്ട് മരണമാണ് ഒരു ദിവസം തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഡെങ്കിപ്പനിയാണെങ്കിൽ ഇവിടുത്തെ പല ഭാഗങ്ങളിലും കരുവാരുകുണ്ടും കാളികാവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപകമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഷിയ, ശരി. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.